എല്ലാവർക്കും ലഹരി വിരുദ്ധ ദിന പ്രസംഗത്തിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാനും മറക്കരുത്. ഇവിടെ പറയുന്ന പ്രസംഗത്തിൻ്റെ PDF ഫയൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കൂടാതെ ലഹരി വിരുദ്ധ ദിന ക്യുസിൻ്റെ PDF ഫയലും ഡിസ്ക്രിപ്ഷൻ ചെന്ന് ലഭിക്കുന്നതാണ്. നമസ്കാരം. June 26 ലഹരി വിരുദ്ധ ദിനം. വെറുതെ ഒരു രസത്തിന് തുടങ്ങിയത് പിന്നെ പതിയെ നീരാളി കൈകളാൽ ചുറ്റിവരിയും. ജീവനും ജീവിതവും നശിച്ച് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഏകാന്ത തുരുത്തുകളായി അന്ധകാരം നിറഞ്ഞ ഇരുണ്ട ഇടങ്ങളിലേക്ക് തള്ളപ്പെട്ട ജീവിതങ്ങൾ. ലഹരി, മദ്യം, മയക്കുമരുന്ന്, പാൻപരാഗ് എന്നിങ്ങനെ യുവതലമുറയെ നശിപ്പിക്കുന്ന വൻ വിപത്ത്. ഇന്ന് കുട്ടികളും മുതിർന്നവരും ആണും പെണ്ണും ലഹരിക്ക് അടിമയാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെയും അക്രമങ്ങളുടെയും പിന്നിൽ ലഹരിക്കടിമപ്പെട്ടവരാണെന്ന കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ കഞ്ചാവും മയക്കുമരുന്നും മറ്റു ലഹരി വസ്തുക്കളും പിടികൂടിയ വാർത്തകൾ നമ്മൾ കാണുന്നു. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും മുന്നിൽ നിൽക്കുന്നവരും യുവാക്കളുമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. ഇന്ന് ആഘോഷവേളകളിലും എന്തിനേറെ മരണവീടുകളിലും മദ്യം ഒരു അവിഭാജ്യ ഘടകമായിരിക്കും മാറിയിരിക്കുന്നു. മദ്യപാനം ഒരു സ്റ്റാറ്റസ് സിംബലാണ് പലർക്കും. എത്രയോ കുടുംബങ്ങളും കുഞ്ഞുങ്ങളുമാണ് ഈ ദുശീലം മൂലം അനാഥമാക്കപ്പെടുന്നത്. മനുഷ്യവംശത്തിന്മേൽ പതിച്ച ഏറ്റവും വലിയ ദുരന്തം എന്നാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി ലഹരി വസ്തുക്കളെ വിശേഷിപ്പിച്ചത്. സുഖത്തിന് പിന്നാലെ പോകുന്നവർ തങ്ങളുടെ മരണം ഏറ്റുവാങ്ങുകയാണ്. ഇത്തരം ലഹരി വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വിലപ്പെട്ടതാണ്. അത് കേവലം നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാൻ ഉള്ളതല്ല. മക്കളും മാതാപിതാക്കളും അധ്യാപകരും തമ്മിൽ നല്ലൊരു ബന്ധം നിലനിർത്താനായാൽ തന്നെ നമ്മുടെ കുട്ടികൾ ഇത്തരം ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്നത് ഒരു പരിധിവരെ തടയാനാകും. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ ലഭ്യത കുറയ്ക്കുകയും അതിനെ വേരോടെ പിഴുതെറിയുകയും വേണം. ബോധവൽക്കരണ ക്ലാസുകളിലും മറ്റു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും നമുക്ക് പങ്കാളികളാകാം. ലഹരി വസ്തുക്കൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്കും പറയാം, ജീവിതമാണ് ലഹരി. നന്ദി, നമസ്കാരം.